ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ അതാ പെട്ടെന്ന് നമുക്ക് ചെമ്മീനെ പെട്ടെന്ന് നന്നാക്കി എടുക്കുന്ന എങ്ങനെയാന്ന് കാണിച്ചു തരാം. എല്ലാവർക്കും ഭയങ്കര പാടല്ലോ ഈ ചെമ്മീൻ നന്നാക്കി എടുക്കാൻ. ചെമ്മീൻ കാണുമ്പോൾ തന്നെ ഭ്രാന്ത് പിടിക്കൂലേ. അപ്പം നമുക്ക് പെട്ടെന്ന് ചെമ്മി നന്നാക്കി എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. കൂടെ ഒരു നല്ലൊരു അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെസിപ്പിയും കൂടെ ഉണ്ട്. അപ്പോൾ രണ്ടും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ ചെമ്മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ്റെ കൂട്ടത്തിൽ നമുക്ക് നന്നാക്കാനായിട്ട് നമ്മൾ കയ്യിൽ വെച്ചേക്കുന്നത് ഇതാ ഇതുപോലത്തെ ഒരു ചെറിയൊരു ഫോർക്കാണ് കേട്ടോ. അപ്പം ആദ്യ തല വാല് നമ്മളൊന്ന് കീളി കളഞ്ഞതിന് ശേഷം ഇതാ ഇതുപോലെ ആ നടുവിൻ്റെ ഭാഗത്ത് ആ ഫോർക്കിൻ്റെ ഒരു സംഭവം ഒന്ന് ഇട്ടിട്ട് ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പൊക്കി എടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾ ഊരിയെടുക്കുക കണ്ടല്ലോ അല്ലേ. അങ്ങനെ ഊരിയെടുക്കുമ്പോൾ തന്നെ ഏകദേശം ആ നടുഭാഗത്തു നിന്നുള്ള ആ ഒരു വള്ളി ഉണ്ടല്ലോ ആ വള്ളി അതിൻ്റെ അകത്ത് നിങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞു വെക്കുള്ളൂ. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചുണ്ടാവുള്ളൂ അത് അങ്ങോട്ട് കിള്ളിക്കളയുക. അപ്പോൾ അതാ ഇതുപോലെ തന്നെ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഇടുക, ഒന്ന് പൊക്കുക. പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ വേസ്റ്റ് നമ്മൾ ശരിക്കും കളയണം. കാരണം ഈ ഒരു വേസ്റ്റ് നമ്മൾ ഈ ചെമ്മീനകത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് വയറുവേദന അതുപോലെ ഛർദി അത് നമ്മൾ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഛർദി വയറുവേദന അതുപോലെ ദഹനക്കേട് അങ്ങനെയുള്ള ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഇത് ശരിക്കും ക്ലീൻ ചെയ്ത് കളയണം. അപ്പം പോർക്കിട്ടൊക്കെ കളയുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് നന്നാക്കി എടുക്കാൻ ഈസിയാണ്. അപ്പോൾ അതാ ചെമ്മീൻ പെട്ടെന്ന് റോസ്റ്റ് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് അതും കൊണ്ടൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്യുക. അപ്പോൾ അതാ കഴുകി വാരി ഉപ്പിട്ട് കഴുകി വാരി എടുത്തിട്ടുണ്ട് കേട്ടോ. ബാലൻസ് ചെയ്യാണ്ട് കുറച്ച് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിനകത്തേക്ക് ഒരു നല്ല കോൺഫ്ലോറോട് ചേർത്ത് കൊടുക്കാം കേട്ടോ. കോൺഫ്ലോർ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ അത് ഇല്ലയെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല ചൂടെണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ചൂടെണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മുരിയണം കേട്ടോ. ഒത്തിരി മുരിയണ്ട, ജസ്റ്റ് ഒന്ന് മുരിഞ്ഞിട്ടാൽ മതി. നന്നായിട്ട് ഒരുവിധമൊക്കെ ഒരു ബ്രൗൺ കളറിലാവുന്ന വരെ നമ്മളൊന്ന് മുരിച്ചെടുത്തിട്ട് കോരിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ്. പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. നമുക്ക് പെട്ടെന്ന് പണി തീരുകയും ചെയ്യും ചെമ്മീൻ അങ്ങനെ നന്നാക്കി എടുക്കുമ്പോൾ തന്നെ. പിന്നെ അതാ ഇതൊരു നല്ലൊരു റെസിപ്പിയാണ്, നല്ലൊരു ടേസ്റ്റുമാണ്. അതിങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതാ ഒരുവിധം നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്, ബ്രൗൺ കളറായിട്ടുണ്ട്. ചെമ്മീൻ ഇതുപോലെ റോസ്റ്റ് ആക്കി എടുക്കുവാണെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കൂടെ കറിയായിട്ട് ഉപയോഗിക്കാം. റോസ്റ്റ് ആയിട്ട് എടുക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ ഇത് നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മാറ്റുക കേട്ടോ. അപ്പം പാത്രം ചെറുതായതുകൊണ്ട് ഞാൻ ചീഞ്ഞിട്ടിനകത്തേക്ക് അടവിടുന്നത്. അപ്പോൾ അതാ കറിവേപ്പില ഇട്ട് അതൊന്ന് പൊട്ടിച്ചതിന് ശേഷം ഒരു രണ്ട് സവാള ഇട്ടൊന്ന് പയ്യൊന്ന് വരട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ഇനിയിപ്പോൾ ഒരു ചുള വെളുത്തുള്ളി നന്നാക്കിയിട്ട് അതും ഒരു കഷ്ണം ചുവന്നുള്ളി, ഇഞ്ചി അതുപോലെ ഒരു അഞ്ച് ഉണക്കമുളക് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് ചതച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പച്ചമുളക് ഞാൻ ഇട്ടിട്ടില്ല, ഉണക്കമുളക് ഇട്ടിട്ട് ഉണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ് ഉണക്കമുളക് ഇട്ട് ഉണ്ടാക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അതാ ഒരു തക്കാളിയുടെ ഒരു ഹാഫാണ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതാ ഒന്ന് ആ സെൻറ്ററിൽ ആ ഇത് മാറ്റിയിട്ട് നമുക്ക് അതിനകത്തേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ അതാ ഇട്ടേക്കുന്നത് ഗരം മസാലയാണ്. പിന്നെ അതാ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് ഇളക്കി ഇതാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമ്മൾ പൊരിച്ചു വെച്ചേക്കുന്ന നമ്മുടെ ചെമ്മീൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എണ്ണയോടുകൂടി തന്നെ മോയിച്ച് കൊടുക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കുക കേട്ടോ. ഉപ്പ് ബാലൻസ് ചെയ്യാനായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഇതാ നന്നായിട്ട് നല്ല ടേസ്റ്റ്, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കും. അടിപൊളി ടേസ്റ്റാണ്. അപ്പം റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് വന്നിട്ടൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങൾ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടെന്നുണ്ട്. അപ്പോൾ പിന്നെ വീഡിയോ ആദ്യമായിട്ടൊന്ന് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടോട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം കേട്ടോ.